അപൂർവ കുടുംബത്തെ നിങ്ങളായിട്ട് പരിചയപ്പെടുന്നു. ഉദാഹരണം ഈ കാണുന്നതാണ് നമ്മൾ നിസാം തളിപ്പറമ്പ്. നമുക്കറിയാം സോഷ്യൽ മീഡിയ ഒരുപാട് ഇവരുടെ വീഡിയോകൾ കാണുന്നുണ്ടാവും. നിസാം ഫാമിലി ആയിട്ടാണ് ഇപ്പൊ ഹിറ്റ് ആയത്. ചെറുപ്പത്തിലെ ഹിറ്റ് ആ നിസാം ഇപ്പൊ ഫാമിലിയോട് കൂടിയിട്ട് നല്ലൊരു ഉത്തമ കുടുംബമായിട്ട് കുട്ടികളും പാടും വൈഫും പാടും. അതാണ് നിസാമിന്റെ ഫാമിലിയുടെ പ്രത്യേകത. വളരെ സന്തോഷം അവരുകളായിട്ട് പരിചയപ്പെടുത്തണം. നിസാം ഏത് വർഷമാണ് അല്ലെങ്കിൽ എത്ര വയസ്സിനാണ് പാട്ട് തുടങ്ങിയത്? ഞാനൊരു ചെറുതിൽ ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. അതിനുമ്പ് സ്കൂളിൽ നിന്ന് യുവജനോത്സവം അതിലൊക്കെ പാടാറുണ്ടായിരുന്നു. മദ്രസ എന്നൊക്കെ വീട്ടിലെ ഉമ്മ സബീന പാട്ട് ഇങ്ങനെ പാടാറുണ്ട്. ചെറുപ്പം മുതലേ പാട്ടിനോട് ഇഷ്ടമാണ്. ഉമ്മാന്റെ തണലില് വളർന്ന് ഉമ്മ പാട്ട് പാടിക്കോളം പറഞ്ഞു അല്ലേ. ഉമ്മയുടെ പ്രോത്സാഹനം ഉണ്ടായിരുന്നു. ഏറ്റവും ഹിറ്റാണ് ഷെരീഫിന്റെ പോലെ പാടിയിട്ടുണ്ടല്ലോ. വരാന്ന് പറഞ്ഞിട്ട് വാപ്പാ വരാതിരുന്നില്ലേ, വരാന്ന് പറഞ്ഞിട്ട് വാപ്പാ വരാതിരുന്നില്ലേ, വരാതിരുന്നാല് മോനിനി പാപ്പാട് മിണ്ടൂല, പാപ്പാട് മിണ്ടൂല, മോനിനി പാപ്പാട് മിണ്ടൂല. ഇത് കേൾക്കാത്ത ആരാണുള്ളത്? അത്രയും ആ ചെറുപ്പത്തിലെ ഒരു ബാലഗായകനായിട്ട് വന്ന് ഇന്ന് എന്താ പറയുക, ഫാമിലി അടക്കം സോഷ്യൽ മീഡിയ കൈയടക്കിയ നമ്മുടെ സ്വന്തം നിസാം തളിപ്പറമ്പ്. ഫസ്റ്റ് നിസാമിന് തുടങ്ങി, അത് പിന്നീട് യുവത്വത്തിലേക്ക് അടക്കുമ്പോഴും നിസാം വിട്ടു നിന്നിട്ടില്ല. കാരണം ഒരുപാട് പാട്ടുകൾ അന്നത്തെ കാലത്ത് നേരത്തെ പറയുന്നത് സീഡികളിലൂടെ പുറത്തിറങ്ങി, അത് നൂറുകണക്കിന്. കാരണം അന്ന് ഹിറ്റായിരുന്നു. കാരണം കുട്ടിയുടെ ശബ്ദത്തിൽ ഏറ്റവും ഹിറ്റായ ഒരു ബാലഗായകൻ ഉണ്ടെങ്കിൽ അത് നിസാം തന്നെ ആയിരുന്നു. ആ നിസാം യുവത്വത്തിലേക്ക് അടക്കുന്നതിന് മുൻപ് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഹിറ്റായ വേറെ ഏതെങ്കിലും പാട്ടുകൾ? ഒരു പാട്ട് അഫ്ലൽ റസൂൽ എന്നിട്ടൊരു റസൂലിനെ കുറിച്ചുള്ള ഒരു പാട്ടുണ്ട്. അപ്പൊ നല്ലൊരു കേട്ടാലോ. അഫ്ലലോ റസൂലെ നബി ത്വാഹ മുബാറക്, അഫ്ലലോ റസൂലെ നബി ത്വാഹ മുബാറക്, മുജ്തബ മുർതല യാ ഹബീബു യാ മുബാറക്, മുജ്തബ മുർതല യാ ഹബീബു യാ മുബാറക്, റബ്ബി സല്ലി അലാ നബി ത്വാഹ മുബാറക്, റബ്ബി സല്ലി അലാ നബി ത്വാഹ മുബാറക്. നിസാമിന്റെ മോനും വളരെ ചെറുപ്പത്തിലെ ആ യാത്ര തുടങ്ങിയിട്ടുണ്ട്. വേറൊന്നുമില്ല, സിഫ്രാൻ നമുക്കറിയാം. സിഫ്രാൻ ഇന്ന് സോഷ്യൽ മീഡിയ തരംഗാണ്, സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ പാടിയ പാട്ടേതായിരുന്നു? ഞാനും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. എന്തൊക്കെയാണ് ഇപ്പൊ അങ്ങനെ ഹിറ്റായാലും സ്കൂളൊക്കെ പോകുമ്പോൾ ഉണ്ട് ആൾക്കാരൊക്കെ? സെലിബ്രേറ്റ് ചെയ്യല്ലേ, സെൽഫി ഒക്കെ എടുക്കുവോ? എന്ത് തോന്നല്? അല്ലേ, അതിന് ഭയങ്കര ഹാപ്പി. എന്ന് വെച്ചാൽ ഇപ്പോഴും അന്ന് അവന്റെ ബർത്ത്ഡേക്ക് വിഷു ശംസുക്ക് ഒരാളെ ചെയ്യിപ്പിച്ചില്ലേ? അതിപ്പോ സ്കൂളിൽ നിന്ന് കുട്ടികളെ കണ്ടിട്ട് ഭയങ്കര ഇതാണ്. ഇർഫാൻ പട്ടാന്റെ ഒരു വിശ്വാസ് കിട്ടിയിട്ടുണ്ട്. ഫാമിലി ഉപകാരം എന്നൊരു പാട്ട് പാടിയിട്ടുണ്ട്. ആ ഉപകാരം എന്നുള്ള പാട്ടിലൂടെ കുഞ്ഞു ഗായിക നൂറിൻ ഇവരെ മോളാണ്. നൂറിൻ കൂടെ ഉൾപ്പെട്ടുള്ള ആ പാട്ടിലേക്ക് നമുക്ക് തുടങ്ങാം. ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ, ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ, അപരാധം പറയുന്ന നാവെന്തിനാ, അഹങ്കാരം കരുതുന്ന കൽബെന്തിന, നമ്മുടെ കൽബെന്തിന. ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ, ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ, അപരാധം പറയുന്ന നാവെന്തിനാ, അഹങ്കാരം കരുതുന്ന കൽബെന്തിന,
ഒരു രക്ഷയില്ല കേട്ടോ. പാട്ട് എന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ട് ഇങ്ങനെ പാടും, കാരണം എല്ലാവരും മതത്തിൽ ഓരോ താളത്തിലാണ് പാടുന്നത്. അത് രസം, ഭയങ്കര രസമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി ഒരാളുകൂടി പരിചയപ്പെടുത്തുന്നുണ്ട്, പരിചയപ്പെടുത്താതിരിക്കാൻ പറ്റില്ല. മേരണുണ്ണീസ, മേരണുണ്ണീസ അറിയാം, ഒരു ഗായികയായിട്ട് വന്നത് തന്നെയാണ്. അവിടെ നിങ്ങൾ ഒരു ചെറുപ്പത്തിലെ പാടി? ഞാൻ ചെറുതിലെ ഒരു സ്കൂള് രണ്ടാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോഴേ സ്കൂളില് പാടുക. ആ, എന്റെ ഫാമിലിയിലെ കൊച്ചാൾക്കാർക്ക് പാടും. അപ്പൊ അവരാണ് നിങ്ങളുടെ പ്രചോദനം? അതെ, ഉമ്മയാണ് കൂടുതലും സപ്പോർട്ട് ചെയ്തത്. സ്കൂൾ യൂണിവേഴ്സിറ്റി പങ്കെടുത്തു. ഓഡിയോ എതിലും പാടിയിട്ടുണ്ടോ? ഓഡിയോ ചെറുതിലൊക്കെ പാടിയിട്ടുണ്ട്. മ്യൂസിക്കിലൊക്കെ പാടുന്നത് ഒരുപാട് ആളുകൾക്ക് മൂപ്പര് ഗുരുവാണ്. ഓർക്കസ്ട്രയിൽ നമ്മൾ നല്ലൊരു അവാർഡ് കൊടുത്തിട്ടുണ്ട് 2010 13 വർഷം മുമ്പ്. അസീസ് ഖാന്റെ അടുത്ത് പരിചയപ്പെട്ട ഒരാളായിട്ട് അവിടെ അടിച്ചു മാറ്റിയ ആളാണ്. എന്തായാലും സന്തോഷം. അപ്പൊ സ്കൂൾ യൂണിവേഴ്സിറ്റി പങ്കെടുത്ത്, പിന്നെ പട്ടുമല പാടാൻ പറ്റി, പിന്നെ ശേഷം കല്യാണം കഴിഞ്ഞ ശേഷം പാട്ട് നിർത്താൻ പറ്റിയില്ല? അല്ല, പാട്ട് നിർത്തി അങ്ങനെയല്ല, കല്യാണം കഴിഞ്ഞ പിന്നെ നമ്മൾക്ക് നമ്മളെ ഹസ്ബൻഡിന്റെ വീട്ടുകാരും കൂടി സപ്പോർട്ട് വേണമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ ചില ആൾക്കാർ വിടൂല അങ്ങനെയൊക്കെ ഉണ്ടാവും, പക്ഷെ ഉപ്പയാണ് കൂടുതൽ, ഏട്ടന്മാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ ചോദിച്ച് പാടി പാടിപ്പിച്ചുകൂടിയെന്ന് ചോദിച്ചപ്പോ അവരായിരുന്നു കൂടുതലും സപ്പോർട്ട് ചെയ്തത്. അപ്പോ പിന്നീടാണ് വീണ്ടും മോനക്ക് ആയി, മോൻ വന്നതിന് ശേഷം മോനക്ക് 6 മാസം ഉണ്ടാകുമ്പോഴാണ് ഞാൻ പട്ടുമല്ലിൽ പങ്കെടുത്തത്. നമുക്ക് ഇവര് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. നമ്മുടെ നാട്ടില് ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, നമുക്കറിയാം, ആ ഒരു മുട്ടിപ്പാട്ട്. ആ പാട്ട് നമുക്കൊന്ന് കേൾക്കണം, കാരണം ഞാൻ നിങ്ങളെ സോഷ്യൽ മീഡിയയുടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, വീണ്ടും വീണ്ടും കേൾക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് തലശ്ശേരി ഫാമിലി ഒക്കെ പാടിയിട്ടുണ്ട്. ആ പാട്ട് നമുക്ക് കേൾക്കാം, അതൊരു ഭയങ്കര വൈബാ. ഫാമിലി വിശേഷങ്ങൾ കേട്ടു. നിസാമിന്റെ നിങ്ങൾ അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്, വേറെ ഒന്നുമല്ല. പട്ടുമാല ആദ്യം വന്നത് മൈലാഞ്ചിയിലായിരുന്നു. പിന്നെ പട്ടുമാല ഒരു മ്യൂസിക് ഗ്രൂപ്പ് എന്നിട്ടൊരു പ്രോഗ്രാം, നമ്മള് സെക്കൻഡ് നമ്മളെ ടീമിനായിരുന്നു, ഞാൻ അതിലെ ലീഡറായിരുന്നു. ഇനിയും നിങ്ങൾക്ക് ആർക്ക് വിളിക്കാനോ, ഇവര് ടീം മൊത്തം ഏത് പരിപാടിക്കും വരാൻ തയ്യാറാണ്. കാരണം അല്ലേ, റെഡിയല്ലേ? കാരണം പ്രത്യേകിച്ച് ഇവരൊക്കെ നന്നായി പാടുന്നുണ്ട്. ഒരു ഫാമിലി മൊത്തം പാടാൻ തന്നെ വളരെ അപൂർവങ്ങൾ അപൂർവമാണ്. ഞങ്ങളെയൊക്കെ എന്താ പറയാ, സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളോട് 1000 നന്ദി അറിയിക്കുകയാണ്. കാരണം ഞങ്ങൾ ഇന്നീ ഒരു ലെവലിൽ ഇപ്പോൾ ശംസുഖാന്റെ മുന്നിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ ഒരു ഇരിക്കുന്നതിന് കാരണം നിങ്ങൾ പ്രേക്ഷകരാണ്. അതുപോലെ നിങ്ങൾ പ്രേക്ഷകർ നൽകിയിട്ടുള്ള പ്രോത്സാഹനവും സപ്പോർട്ട് പ്രാർത്ഥനയും ഇനിയും ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ഈ ഒരു. അതേപോലെ ശംസുഖാന്റെ അടുത്ത് നമ്മള് ഞാന് ശരിക്കും പറഞ്ഞാല് പ്രോഗ്രാമിന് മോനെയും കൊണ്ടാണ് ഫസ്റ്റ് വന്നത്. മോനപ്പ ചെറുതായിരുന്നു, ഫസ്റ്റ് ഞാൻ വന്നത് ഇല്ല. അപ്പൊ ഞാൻ ശംസുഖാന്റെ അടുത്തായിരുന്നു ഫസ്റ്റ് പ്രോഗ്രാമിന് വന്നപ്പോ സ്റ്റേജിലൊക്കെ ഇവിടെ ആയിരുന്നു. അപ്പൊ ഒരുപാട് അറ്റാച്ച്മെന്റ്.